ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിശിഷ്യ അതിഥിയുമായിട്ടാണ് ഇന്നത്തെ നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും അറിയാം, അത്രമേൽ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ വേണ്ട. ഫായിസ് കേരളമല്ല, ഇന്ത്യയല്ല, GCC ലോകം മുഴുവനും ഒരൊറ്റ ലാളിത്യത്തിൻ്റെ വിനയത്തിൻ്റെ ഒരു വാക്കുകൊണ്ട്, ആ വാക്ക് ചാതുര്യം അത്രമേൽ നിങ്ങൾക്ക് മുൻപിൽ അക്ഷരങ്ങൾ കൊണ്ട് മാലകൾ തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് മുൻപിൽ എളിയവനായിക്കൊണ്ട് ഒരു വലിയ ചരിത്രം തീർത്തു. ഇവിടെ ഓർക്കുന്നത് മഹാനായ APJ അബ്ദുൽ കലാമിനെയാണ്. APJ അബ്ദുൽ കലാം തൻ്റെ വിനയമായിരിക്കുന്ന സ്വരത്തിലൂടെ പറയുകയുണ്ടായി, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, നിങ്ങൾക്ക് സൂര്യനെപ്പോലെ തിളങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ, ആദ്യം നിങ്ങൾ ഒരു സൂര്യനെപ്പോലെ നിങ്ങൾ ബേൺ ചെയ്യുക. ഈ കത്തിജ്വലനം തീർച്ചയായിട്ടും ജീവിതത്തിലുടനീളം നിങ്ങളെ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ എത്തിച്ചേർക്കും. നല്ലൊരു സ്വപ്നമുണ്ടെങ്കിൽ, ദൃഢനിശ്ചയമുണ്ടെങ്കിൽ നിങ്ങളതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള ഒരു ഉദാത്ത മാതൃകയാണ് നമ്മുടെ ഫായിസ്. ഫായിസ്, ഇത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചേർന്നിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ളത്, ഫായിസിൻ്റെ മുൻപിലുള്ളത് ഇന്ന് മിടുക്കരായ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികളാണ്. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രമങ്ങൾ നടത്തുമ്പോൾ പരാജയങ്ങൾ വരാം. അപ്പോൾ അവർക്ക് മുമ്പിൽ അവരോട് ഫായിസിന് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളതൊക്കെ തെച്ചൂലേ, അപ്പോൾ നിങ്ങൾ ഇട്ടുവെച്ച് പോവാതെ പിന്നെ പിന്നെ ഉണ്ടാക്കുക, അപ്പോൾ ശരിയാവും. ശരി, നിങ്ങൾക്ക് വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാകുന്ന ഒരു മേഖലയാണല്ലോ പഠനം, അല്ലെങ്കിൽ മേഖലകൾ കീഴടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ വാക്കുകൾ നമുക്ക് ഏറ്റെടുത്തൂടെ? ഇത്ര വിനയത്തോടു കൂടിയിട്ട് ഒരു വലിയ പുരുഷനായിട്ട് ഇന്ന് മുതൽ, അല്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മുൻപിൽ വരുന്ന ഈ ഫായിസ്, ഇവൻ്റെ കടലാസ് പൂവുകൾ എത്ര നിസ്സാരമാണ് നിങ്ങളുടെ മുൻപിൽ, പക്ഷേ ഈ ഫായിസ് എന്ന കൊച്ചു മിടുക്കൻ്റെ മുൻപിൽ അതൊരു വലിയ ലോകമായിരുന്നു. തീർച്ചയായിട്ടും ഫായിസെ, ആരാണ് ഇതിലേക്ക് പ്രചോദനം തന്നത്? താത്ത കുറേ മുന്നേ ഇങ്ങനെ ഉണ്ടാക്കേണ്ടേ, ആ കണ്ട് പഠിച്ചപ്പോ ഞാനും അങ്ങനെ ഉണ്ടാക്കിയതാ. ശരി ശരി ശരി. ഏതൊരു ഒരു ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു മനസ്സിന്റെ പിന്നിലും ഒരുപാട് മോട്ടിവേഷൻസ് ഉണ്ടായിരിക്കും. ഇത് പുറത്തു കൊണ്ടുവന്നത് ആരാണ്? ആദ്യം ഉപ്പാക്ക് കൂട്ടോർത്ത്, പിന്നെ തറവാട്ടത്തെ താത്ത വന്നപ്പോ ആ താത്താക്ക് കൂട്ടോർത്ത്, ആ താത്ത അവിടെ റോയിൽ കാണിച്ചപ്പോ ഒരു താത്താക്ക് കൂട്ടരാണ്, ആ താത്ത കൂട്ടോർത്തപ്പോ ആ താത്ത ഫാമിലി ഗ്രൂപ്പിലൊക്കെ വിട്ട് അങ്ങനെ പോയതാ. ശരി, ഞാൻ ഇവിടെ ഫായിസിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് തൊട്ട് മുൻപേ ഒരു വീഡിയോ വ്ളോഗർ ചെയ്യുന്നത് കണ്ടു, അവൻ്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അവന് നല്ല പോലീസുകാരനാവണം. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിനും അല്ലെങ്കിൽ മനുഷ്യന്മാർക്കൊക്കെ ഉതകുമാറി ഒരു നല്ല ഒരു നിയമപാലകനെ, അല്ലെങ്കിൽ നിയമം കാക്കുന്ന, അല്ലെങ്കിൽ സംരക്ഷകനായി വരുന്ന ഒരാളെ നമുക്ക് തീർച്ചയായിട്ടും ഇവരോട് പ്രതീക്ഷിക്കാം. ഫായിസ്, ഇത് ഒരു വലിയ തുടക്കം, ചെറുതായിട്ടുണ്ടായ ഒരു വലിയ തുടക്കമാണല്ലോ. തീർച്ചയായിട്ടും ഇനിയും വലിയ വലിയ ആഗ്രഹങ്ങൾ നിൻ്റെ മനസ്സിലൂടെ കടന്നു വരും. ഇത് ഒരു പ്രചോദനമാവുക. ഇപ്പോൾ ഒരുപാട് തിരക്കിലായിപ്പോയില്ലേ? എത്ര ദിവസമായി ഇപ്പോൾ തിരക്കായിട്ട്? രണ്ട് ദിവസമായി. ഇന്നലെ ചാനലൊക്കെ വന്നു. ശരി ശരി. മിന്നാമൊക്കെ കുറേ ആൾക്കാർ ഫോൺ വിളിച്ചോ. അതൊക്കെയാണ് ഒരു പിന്നെ ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ പോലെ. ഇപ്പം മറ്റുള്ള പിന്നെ മീഡിയകളിലൊക്കെ അഥവാ ടിക്ടോക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലൂടെ നിന്നെ താരമാക്കാൻ എല്ലാവർക്കും സമയം കിട്ടി, അല്ലെങ്കിൽ എല്ലാവർക്കും നിന്നെ വാച്ച് ചെയ്യാനും കാണാനുള്ള അവസരം കിട്ടി, അതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷം. ഫായിസ്, അവസാനമായിട്ട് ഈ മക്കളോട് നമുക്ക് എന്തു പറയാം? താങ്ക്സ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. യെസ്, ബൈ. ഇനി നമ്മൾ ഇന്നത്തെ, അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ വിട്ട ഹോം ടാസ്കിലേക്കാണ്. ക്വസ്റ്റ്യൻ എ ഈസ് 3 years ഓൾഡർ ദാൻ ബി ആൻഡ് 3 years യങ്ങർ ടു സി. എ എന്നുള്ള ഒന്നിനെ കുറിച്ച് പറയാണ്, ബിയെക്കാൾ, എ ഈസ് 3 years ഓൾഡർ ദാൻ ബി, ബിയെക്കാൾ 3 വയസ്സിന് മൂത്ത ആളാണ് ആര്? എ. അപ്പം നമുക്കിവിടെ ആദ്യം ഇങ്ങനൊരു വാല്യൂ കൊടുക്കാം. ബിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന വാല്യൂ കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. റെഡി അല്ലേ?
ആൻഡ് 3 years യങ്ങർ ടു സി സിയേക്കാൾ എ എന്നാളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചെറിയവനാണ് എത്ര വയസ്സിന്? 3 വയസ്സിന്. ആര്? എ. അപ്പൊ നമുക്ക് എങ്ങനെ വരിക? സി ഈസ് ഈക്വൽ ടു എത്ര വന്നു? എക്സ് പ്ലസ് 3 പ്ലസ് 3. ഇതെന്താ ഒന്നുകൂടെ മനസ്സിലാക്കി? സി എന്ന് പറഞ്ഞാൽ ബിയെക്കാളും 3 വയസ്സുള്ള എയെക്കാളും 3 വയസ്സാണ് ആർക്കുള്ളത്? സിക്കുള്ളത്. വൈൽ ബി ആൻഡ് ഡി ആർ ട്വിൻസ്, ബിയും ഡിയും തുല്യരാണ്. ഇത് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തൊരു ചോദ്യമാണ്. ഹൗ മെനി ഇയേഴ്സ് ഈസ് സി ഓൾഡർ ദാൻ ഡി? അങ്ങനെയാണെങ്കിൽ സി എന്നുള്ളത് ഡിയെക്കാളും എത്ര പ്രായം കൂടുതലായിരിക്കും? ഇവിടെ ബിയും ഡിയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത്രയും ആൻസർ. സി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 6. സോ ദ ആൻസർ ഈസ് 6. ഒരിക്കൽ കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇനി ഇന്നത്തെ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11, 29, 55 and 131. ഓപ്ഷൻസ് ആർ 110, 81, 89, 78. ചെയ്ത് നോക്കാം. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ, വലിയ ഡിഫിക്കൽട്ട് ലെവലിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കണം. പാറ്റേണുകൾ മനസ്സിലാക്കി വെച്ചാൽ അത് ലളിതമായിരിക്കും. ഇനി ഈ ചോദ്യം നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ. എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്ക്വയർ ഇല്ല, ക്യൂബ് ഇല്ല, ഒന്നും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. അപ്പൊ നമ്മളൊരു പോസിബിൾ ആയ വാല്യൂ കൊടുത്ത് ചെയ്തു നോക്കാം. ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 11, 29 എത്രയാ ഡിഫറൻസ് വരുന്നത്? 18 വരുന്നുണ്ട്. ഇനി 29 ഉം 55 ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും? 26 വരും. ഇത്ര വാല്യൂ നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്കൊരു സാധ്യമായി വരുന്ന ഒരു കണക്ക്, ഇങ്ങനെ ഒരു ഒരു പരീക്ഷണം നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇവരുടെ തമ്മിൽ നമ്മൾ എടുത്ത ഡിഫറൻസിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും? ഇവിടത്തെ ഡിഫറൻസ് വരുന്നത് 8. അങ്ങനെ നമ്മൾക്ക് സാധ്യമാകുമോ എന്നൊന്ന് വാല്യൂ കൊടുത്ത് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ 26നോട് 8 ചേർത്താൽ നമുക്ക് എത്ര കിട്ടും? 34. അത് കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആഡ് ചെയ്യാം. 55നോട് 34 ചേർത്താൽ ഇവിടുത്തെ കിട്ടണം, ആ കിട്ടുക എന്ന് പറയുന്ന എമൗണ്ട് നമ്മുടെ ഓപ്ഷനിൽ വരണം. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു, ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു, ഇവിടെ നമ്മൾ ഈ ഡിഫറൻസിൻ്റെ ഒരു ഡിഫറൻസും കൂടെ നമ്മൾ എടുത്തു. അതിനിങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. 55, 5, 4, 9, 3, 5, 8. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 89. ആൻസർ അതിലുണ്ട്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയേ, ഇവിടെ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് 8. ഇനി ഇതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 42. 34, 42 തമ്മിലുള്ള ഡിഫറൻസ് 8. സോ അതപ്പോൾ പിന്നെ സൊല്യൂഷൻ ഈസ് കറക്റ്റ്. നമുക്ക് ആപ്റ്റായ സൊല്യൂഷനാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മളുടെ ഇന്നത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടേം കംസ് നെക്സ്റ്റ് ഇൻ ദ സീക്വൻസ്? ഒരു സീക്വൻസ് ഉണ്ടല്ലോ ഇവിടെ. ഇതും വളരെ ഡിഫിക്കൽട്ട് ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്യുമ്പോൾ ഒരു പക്ഷേ വളരെ ഈസി ആയിരിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഈസി ആവുന്നു എന്ന് മനസ്സിലാക്കാം. വിച്ച് ടേം കംസ് നെക്സ്റ്റ് ഇൻ ദ സീക്വൻസ്? ഈ ഒരു സംഖ്യാശ്രേ ഒരു ലെറ്റർ ശ്രേണിയുടെ അവിടെ അല്ലെ, അക്ഷരങ്ങളുടെ ശ്രേണി കൊടുത്തിരിക്കുന്നുണ്ട്. ഈ അക്ഷരങ്ങളുടെ ശ്രേണിയിൽ നമ്മൾക്ക് ഏതായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ഭാഗത്ത് വരിക? ND എല്ലാം സ്മോളർ കേസാണ് കൊടുത്തിരിക്കുന്നത്. സ്മോളറിനെ കൊടുക്കാൻ കാരണം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ ചെയ്തത് കൊണ്ടേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. ND, IY, DT, YO, TJ and what is next. ഇങ്ങനെ വരുന്ന പാറ്റേൺ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ABCD ആൽഫബറ്റ്സ് എഴുതുക എന്നുള്ളതാണ്. ഇനി ആ ആൽഫബറ്റ്സ് ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി ഇതിൽ എങ്ങനെയാണ് വ്യത്യാസം നോക്കിയേ. ഒന്നാമത്തതിൽ N തുടങ്ങുന്നു, രണ്ടാമത്തതിൽ I കൊണ്ട് തുടങ്ങുന്നു, മൂന്നാമത്തതിൽ D കൊണ്ട് തുടങ്ങുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ ഒരു നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ഒന്നിൽ ഇവിടെ N നമ്മൾ ടിക്ക് ചെയ്യുന്നു, N. അടുത്തതിൽ I ആണ്, I ഇവിടെ. അപ്പൊ ഇത് റിവേഴ്സിലേക്കുള്ള എന്തോ ഒരു രൂപമാണെന്ന് മനസ്സിലായിട്ടില്ലേ. അപ്പൊ ഇത് തമ്മിലുള്ള റിവേഴ്സ് എത്രണത്തിന്റെ ഡിഫറൻസ് ഉണ്ട്? N-ൽ നിന്ന് I-ലേക്ക് എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 4. ഒരു ക്ലൂ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അടുത്തത് D ആണ്. I-ൽ നിന്ന് D-യിലേക്കുള്ള ഡിഫറൻസ് എടുക്കാം, 1, 2, 3, 4. അഗെയിൻ 4. അപ്പൊ നമുക്ക് കിട്ടി. അടുത്തത് ഏതാ? Y.
ഇനി റിവേഴ്സ് ആവുമ്പോൾ നേരെ റിവേഴ്സ് പോരണം. 1 2 3 സെറ്റ് ആണല്ലോ, പിന്നെ 4 വരിക. ഇനി അടുത്ത ലെറ്റർ ഏതാ വരുന്നത്? വൈ. അപ്പം ഇത് ഓക്കെ ആണ്, നമുക്ക് ടി. അടുത്ത റിവേഴ്സ് പോട്ടെ, 1 2 3 4, അടുത്തത് ടി ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 2 3 4, അടുത്തത് എന്തായിരിക്കും? ഓ. സോ ഒന്നാമത്തെ ഇതിന് ആൻസർ എന്തായിരിക്കും? ഓ എന്നാണ്. സെക്കൻഡ് കണ്ടെത്തിയാൽ മതി. സെക്കൻഡ് നോക്കിയ ഡി ആണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ. നമ്മൾ ആദ്യം ഇതിൽ ഡി കണ്ടെത്തുക. ഇവിടെയാണ് ഒരു 3 ലൈൻ കൊടുക്കാം, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഡി കഴിഞ്ഞാൽ പിന്നെ വൈ ആണ്. 1 2 3 4 കഴിഞ്ഞാൽ പിന്നെ വൈ കിട്ടി. ഓക്കെ, ഇനി നമ്മളെ 1 2 3 4 ടി ആണ്, റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓ വരുന്നുണ്ട്. ഓ കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? ഓ 1 2 3 4 ജെ വന്നു. റിവേഴ്സിൽ പോരുന്നോണ്ടാണ് ഡിഫറൻസ് വന്ന. ജെ വന്നു, ജെക്ക് പിന്നെ എന്തായിരിക്കും? 1 2 3 4 ഇ. അപ്പൊ സോ നമുക്ക് എന്ത് കിട്ടി? ഒ ഇ എന്ന ഒരു പാറ്റേൺ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ശ്രേണി അവിടെ കിട്ടി നമുക്ക്. അത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? എം പി എം ക്യു എസ് ഇവിടെ ഉണ്ട് ഓപ്ഷൻ. ക്ലിയർ ആയിട്ടുണ്ട്, ഈ കാര്യം ഒന്ന് എഴുതി പഠിക്കണം. റെഡി, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, ഹോം ടാസ്ക് ഉൾപ്പെടെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ലെറ്റേഴ്സ് സ്കിപ്ഡ് ഇൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ലെറ്റേഴ്സ് ഇൻ ദ സീരീസ് ആർ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. നമ്പേഴ്സ് ഓഫ് ലെറ്റേഴ്സ് സ്കിപ്ഡ്, ലെറ്ററിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ലെറ്ററുകൾ. ഇൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ലെറ്റേഴ്സ്, അഡ്ജസൻറ്റിന് തൊട്ടടുത്തുള്ള ലെറ്റർ, തൊട്ടടുത്തുള്ള ലെറ്ററുകൾക്കിടയിൽ. ഇൻ ദ സീരീസ് ആർ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. എങ്ങനെയാ വരുന്നത്? അടുത്തടുത്തായിട്ടുള്ള ഈവൻ നമ്പർ, ഇരട്ട സംഖ്യകളാണ്, ഇരട്ട സംഖ്യകൾ അധികരിച്ച് വരുന്ന ഒരു രീതിയാണ് ഇവിടെ അക്ഷരങ്ങൾ തമ്മിൽ നൽകിയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോലോവിങ് സീരീസ് ഒബ്സേർവ്സ് ദിസ് റൂൾ. ഏത് സീരീസിലുള്ള 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ടല്ലോ, ഏതായിരിക്കും ഇവിടെ ആ നിയമപ്രകാരം കൊണ്ടുവരാൻ സാധിക്കുന്നത്? അപ്പൊ ആ ചോദ്യത്തിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ലവരായ കുട്ടികളെ, ഇവിടെ നമ്മളുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ സീരീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതാവാം, ഇനി അതല്ല. ഏതൊക്കെ രീതിയിലാണ്, കാരണം ഇതൊരു പാറ്റേണുകൾ ഏകദേശമൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരേ സീക്വൻസിൽ വരുന്ന ഒരേ പാറ്റേണിൽ വരുന്നത് മാത്രമായിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതുവരെ വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന ഉദ്ദേശമാണ്. എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് പോകാം. ഇങ്ങനെയുള്ള അഡ്ജസൻ്റ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത് തൊട്ടടുത്ത് വരിക എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ആൽഫബെറ്റ്സ് മനസ്സിലാക്കിയിരിക്കണം. പെട്ടെന്ന് അവ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കണം. ഞാനതൊന്ന് എഴുതാം. ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുന്നു, സി ഡി തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0 അല്ലേ. ഡി എഫ് തമ്മിലുള്ള ഡിഫറൻസോ? ഡി ഇ എഫ് 1. അപ്പോൾ ഇതൊരിക്കലും എന്തല്ല, ഈവൻ നമ്പർ അല്ല. നമ്മൾ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യുന്നു. അടുത്തത് എ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഡി, എയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? ഇവിടെ തുമ്പോ സമയത്ത് 2. അപ്പൊ അത് ഈവൻ നമ്പർ ആണ്, ഇരട്ടസംഖ്യയല്ലേ. അപ്പൊ നമുക്കൊരു സാധ്യത അവിടെ ഉണ്ട്. പിന്നെ അതാ വരുന്നത് ഐ. ഐ നമ്മൾ മാർക്ക് ചെയ്യുന്നു, 1 2 3 4. ഇവിടുത്തെ ഡിഫറൻസ് എത്ര വരുന്നു? 4. അപ്പൊ ചെറിയ സാധ്യത തെളിഞ്ഞു. അടുത്തത് ഏതാ? പി. പി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു, 1 2 3 4 5 6. അപ്പൊ എന്താണ് അത്? ഈ നമ്പറുകൾ, ഈവൻ നമ്പറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അധികരിച്ച് അഥവാ ഇവിടെ കൺസിക്യൂട്ട് ചെയ്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? വൈ. 1 2 3 4 5 6 7 8 കിട്ടിയോ? വളരെ സിമ്പിൾ അല്ലേ? ഇത് ഡിഫിക്കൽട്ട് ലെവലിലെ ക്വസ്റ്റ്യനാ. പക്ഷെ എന്താ നമ്മൾ ചെയ്തത്? ഇതിൻ്റെ ഈ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നു, അത്രമാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോം ടാസ്ക് തരാം. ഓക്കെ, ആ ക്വസ്റ്റ്യനിലേക്ക്, ഹോം ടാസ്കിലേക്ക് പോവുകയാണ്. നമ്പർ ഓഫ് ലെറ്റേഴ്സ്, കുറച്ച് ലെറ്ററുകൾ സ്കിപ്ഡ് ഇൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ലെറ്റർ ഓഫ് ദ സീരീസ്. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തടുത്ത് വരുന്ന സ്കിപ്പ് ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ബിഹൈൻഡ്, നേരത്തെ എന്തായിരുന്നു? നേരെ ആയിരുന്നു, എന്നാൽ അത് ബിഹൈൻഡ്, പിറകിലേക്കാണ്, റിവേഴ്സ് വെർഷനിലാണ് വരുന്നത്. ആർ ഇൻക്രീസ്ഡ് ബൈ 1 വെച്ചിട്ട്, ഓരോന്ന് വെച്ചിട്ടാണ് അത് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. നമ്മളുടെ ലോജിക്ക് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ള ചോദ്യം മനസ്സിലാക്കിയിട്ടേ പാടുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സീരീസ് ഒബ്സേർവ് ദിസ് റൂൾ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ, 4 ഓപ്ഷൻ ഉണ്ട്, ഈ നിയമപ്രകാരം ഏതായിരിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുന്നു. പ്ലസ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനോട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.